ബിരിയാണികൾ പലതരമുണ്ടെങ്കിലും ഓരോ ബിരിയാണിക്കും അതിൻ്റെതായ ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യണ മാഞ്ഞാലിക്കാരുടെ സ്വന്തം മാഞ്ഞാലി ബിരിയാണി. അതിനുവേണ്ടി ഞാനിവിടെ എടുത്ത 1 കിലോ ചിക്കനാണ്. 1 കിലോ ബിരിയാണി പീസിന് കട്ട് ചെയ്ത ചിക്കൻ, അതിലേക്ക് മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഉപ്പും, 1 ടേബിൾ സ്പൂൺ വിനാഗർ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ട് നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റിന് മിനിമം വെക്കണം. അതിൻ്റെ മേലെ കൂടിയാൽ ഒരു കുഴപ്പമില്ല. എന്നിട്ടൊരു പാൻ എടുത്ത് ഞാൻ ഉരുളിയിൽ ഉണ്ടാക്കുന്ന മസാല ഉണ്ടാക്കാനാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നമ്മൾ ആ മസാല തേച്ച് വെച്ച ചിക്കനൊക്കെ അതിലിട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ മസാല കൂട്ടി വെച്ച പാത്രമാണ്. അതിലെ കുറച്ച് ഗ്രേവി ഉണ്ട്. അതിലേക്ക് 3 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കണ്ട് നമ്മൾ ചിക്കനിൽ ഒഴിച്ചതിന് ശേഷം ചിക്കൻ നമുക്കൊരു 90% വേവിച്ചെടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ആ ചിക്കൻ്റെ സ്റ്റോക്ക് പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ആ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ അതിലിട്ടിട്ട് ചെറുതായിട്ട് നമുക്ക് വറുത്തെടുക്കണം, പൊരിച്ചെടുക്കണം. എന്തായാലും നമ്മൾ 90% വേവിച്ച് അപ്പോൾ ഒന്ന് പൊരിച്ചെടുത്ത് നെരിയിച്ചെടുക്കാണ്ട്, അപ്പോൾ അത് അതിലിട്ടുകൊണ്ട് പതുക്കെ പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ പ്ലേറ്റിലേക്കൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ 1 തണ്ട കരിയേപ്പ് അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ 4 വലിയ ഉള്ളി എടുത്ത് സവാള അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒക്കെ നന്നായിട്ട് വയന്ന് വന്നാൽ പിന്നെ അടുത്ത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 2 പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 നല്ല പഴുത്ത തക്കാളി എടുത്താണ് അതും ഇതിലിട്ടുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് സാധാ ചില്ലി പൗഡർ കുറച്ച് ചേർക്കട്ടോ. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് നല്ല വഴറ്റിയെടുക്കണം. ആ മസാലയുടെ പച്ചമണൊക്കെ പോയി മസാലയൊക്കെ നല്ല വേവണം കേട്ടോ. മസാലയൊക്കെ റെഡിയായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്ക് ഒന്നും 1/4 ഭാഗം അതിലൊഴിച്ചാൽ മതി. ബാക്കി നമുക്ക് റൈസിൽ ഒഴിക്കാനുള്ളതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഏലക്കായി പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1/4 മുറി നാരങ്ങ നീരും അതിലൊഴിച്ച് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് നല്ല ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനെ അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടൊന്ന് മിക്സാക്കി റെഡിയാക്കി വെച്ചാൽ നമ്മുടെ മസാല ഇവിടെ. ഇനി ഇതിൽ ഗ്രേവി വേണ്ടവർക്ക് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ മതി. നമ്മൾ 3 ഗ്ലാസ് അതിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ ഒഴിച്ചാൽ അതിന് പകരം 4 ഗ്ലാസ് ഒഴിച്ചാൽ മതി. റൈസിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ഓയിലും 3 ടേബിൾ സ്പൂണും നെയ്യും ഞാൻ സമാസമം ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് മാത്രമാകുമ്പോൾ ചോറിനൊരു മടുപ്പ് വരും അതിനെക്കൂടെ. ഇനി സ്പൈസസിന് വേണ്ടി 5 ഏലക്കായ്, 1 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട, 1 തക്കോലം, 1 ജാതിപത്രി ഇട്ടുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 1 സവാള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് സവാള ഒക്കെ ഒന്ന് ചെറുതായി വയലുമ്പോൾ നമ്മൾ നീളത്തിൽ 2 ചെറിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് അതിലിട്ടിക്കണ്. ക്യാരറ്റൊക്കെ വയന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചെറിയ കഷ്ണം 1 കഷ്ണം പൈനാപ്പിളും അതിലേക്ക് ചെറിയ പീസുകളാക്കി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കും. വെള്ളം ഇവിടെ 1 ഗ്ലാസ് അരിക്കും, 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള ഞാൻ കൈമാ റൈസാണ് എടുത്തത്. എന്നിട്ട് ആ വെള്ളമൊക്കെ തിളച്ച് വരുമ്പം അതിൽ പാകത്തിനായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റ് ഒരു ചെറിയ മുൻതൂക്കം നിൽക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ റൈസ് കഴുകി ഊറ്റി റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കി അതിലേക്ക് 1/2 മുറി നാരങ്ങൻ്റെ നീരും പിന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇങ്ങനെ വരുമ്പം നമ്മൾക്ക് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇത് എന്ത് ചെയ്യുക, അതിൻ്റെ ചിക്കൻ സ്റ്റോക്ക് നേരത്തെ മാറ്റി വെച്ചാൽ കുറച്ചുണ്ട് അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ മൂടി വെക്കുക. എന്നിട്ട് 1/2 മണിക്കൂർ ചെറിയ കനലിൽ അതിൽ കിടന്നിട്ട് ആ ദമ്മിൽ അവിടെ കിടന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നമ്മൾ റൈസ് റെഡി. അതിലേക്ക് കുറച്ച് വറുത്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പും, കുറച്ച് മല്ലിച്ചപ്പും ഇട്ടുകൊണ്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡി. പിന്നെ ഇത് വിളമ്പുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിക്കൻ എടുക്കുക, എന്നിട്ട് പ്ലേറ്റിലേക്ക് വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിലായിട്ട് റൈസ് വെച്ച് ഇതുപോലെ ഇത് വിളമ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ഉള്ളി വറുത്തത് കിട്ടാൽ മതി. അല്ലെങ്കിൽ 1 കപ്പിൽ ഇതേമാതിരി വെച്ച് റൈസ് തട്ടിയെടുത്തിട്ട് അതിൻ്റെ സൈഡിലും ചിക്കൻ വിളമ്പാന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ഫുഡി റഷ്.